ഇന്ന് മുതൽ സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏറ്റവും ആശ്വാസകരമായ കാര്യം സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10 താഴെ എത്തി എന്നുള്ളതാണ് ഇന്നത്തെ കണക്ക് വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകൾ ഇന്ന് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് അവലോകന യോഗം ചേരും. ആ അവലോകന യോഗത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം, ആരാധനാലയങ്ങൾ തുറക്കുന്നതിൽ തീരുമാനം വന്നേക്കും. തിയേറ്ററുകളും മാളുകളും തുറക്കുന്നത് ഇനിയും വൈകുമെന്നാണ് ഒരു പൊതുധാരണ. പക്ഷെ നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്, അതായത് ലോക്ക്ഡൗൺ നിലനിന്ന കഴിഞ്ഞ ഒരാഴ്ചത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നോക്കിയാൽ സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.82%. ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30 മുകളിലുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നിലവിൽ 16 മാത്രമേ ഉള്ളൂ എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30 മുകളിലുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നിലവിൽ 16 മാത്രമേ ഉള്ളൂ സംസ്ഥാനത്ത്. നമുക്കറിയാം തദ്ദേശഭരണ സ്ഥാപനങ്ങളെ 4 കാറ്റഗറികളായി തിരിച്ചുകൊണ്ടാണ് A, B, C, D എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിലാണ് ലോക്ക്ഡൗൺ ഇളവ് തുടങ്ങിയ ദിവസവും ഇന്നും അല്ലെങ്കിൽ ഇന്നലെയും ഉൾപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാകും. അതായത് TPR 30 മുകളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഡി വിഭാഗം ലോക്ക്ഡൌൺ പിൻവലിക്കുന്ന ദിവസം 25 അത് ഇന്നലത്തെ കണക്കനുസരിച്ച് 16 കുറഞ്ഞിരിക്കുകയാണ്. 30%ത്തിലധികം TPR ഉള്ളത് 25 നിന്ന് 16 കുറഞ്ഞിരിക്കുന്നു. ഇനി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്, രോഗസ്ഥിരീകരണ കണക്ക് 20-30 ഇടയിലുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സി വിഭാഗം, ആ ലോക്ക്ഡൌൺ പിൻവലിക്കുമ്പോൾ 146 പക്ഷേ അതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. 20-30 ഇടയ്ക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം ഇന്നലെ 208 ഉയർന്നിട്ടുണ്ട്. പക്ഷേ കുറെ കൂടി ആശ്വാസകരമായ കണക്കുകളാണ് ഇനി വരുന്നത്. TPR 8-20 ഇടയിലുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, അതായത് ബി വിഭാഗം, 8-20% വരെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ളത്. ലോക്ക്ഡൌൺ പിൻവലിക്കുമ്പോൾ 716 ഇന്നലെ അത് 633 കുറഞ്ഞിട്ടുണ്ട്. ഇനി എ കാറ്റഗറി എന്ന് പറയുന്ന TPR ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8 താഴെ മാത്രമുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം, ലോക്ക്ഡൌൺ പിൻവലിക്കുമ്പോൾ 147 തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ മാത്രമാണ് 8% താഴെ രോഗസ്ഥിരീകരണ കണക്കുള്ളത്. പക്ഷേ ആ 8 കാറ്റഗറി തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം ഇന്നലത്തെ കണക്കിൽ ഉയർന്നിരിക്കുന്നു 178. ഏറ്റവും കൂടുതൽ ഇളവുകൾക്ക് യോഗ്യതയുള്ള 8% താഴെയുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രേഖപ്പെടുത്തിയ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ 147 ആയിരുന്നു June 16, അത് 6 കൊണ്ട് ഏതാണ്ട് 178 ഉയർന്നിരിക്കുകയാണ്. ഇനി TPR 30 കൂടുതലുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ പകുതിയും തിരുവനന്തപുരം ജില്ലയിലാണ് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് കൂടുതൽ രോഗികളും ഇപ്പോൾ ഉള്ളത്. എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം കൂടുതൽ ഇളവുകൾ എന്തൊക്കെയാകും എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാധനാലയങ്ങൾ തുറക്കുമോ ഇല്ലയോ. ഇന്നത്തെ വിദഗ്ധ സമിതിയുടെ വിലയിരുത്തലിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം അതാണ്. ബെവ്കോ ഔട്ട്ലെറ്റുകളും ബാറുകളിൽ മദ്യവില്പനയൊക്കെ തുടങ്ങുമ്പോഴും ആരാധനാലയങ്ങൾ തുറക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അക്കാര്യത്തിൽ നിന്നൊരു റിവ്യൂ ഉണ്ടാകും. കടകളുടെ പ്രവർത്തന സമയം ഇപ്പോൾ രാവിലെ 7 വൈകിട്ട് 7 വരെയാണ്. ആ പ്രവർത്തന സമയം കൂട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ആ സമയം കൂട്ടാനും സാധ്യതയുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8 താഴെ നിൽക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. എ വിഭാഗത്തിലുള്ള മേഖലകളിൽ, അതായത് 8% താഴെ മാത്രം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള മേഖലകളിൽ ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുമതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിലും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിലാണ് തീരുമാനമുണ്ടാകേണ്ടത്. ഇവിടങ്ങളിൽ തന്നെ തട്ടുകടകൾ തുറക്കുന്നതിലും ഇന്ന് തീരുമാനമുണ്ടാകും. ഇനി എല്ലാവരുടെയും സംശയമാണ് അന്തർജില്ലാ യാത്രകളുടെ കാര്യത്തിൽ. അന്തർജില്ലാ യാത്രകൾക്ക് കൂടുതൽ ഇളവുകൾ ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം തിയേറ്ററുകളും മാളുകളും ജിമ്മുകളും തൽക്കാലം തുറക്കാൻ ഇടയില്ല. വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തുറക്കാൻ ഇടയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാരാന്ത്യ ലോക്ക്ഡൌൺ തുടരണോ വേണ്ടയോ എന്നുള്ളതാണ്. ശനി ഞായർ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലും ഇന്നത്തെ വിദഗ്ധ സമിതി യോഗത്തിൽ തീരുമാനം ഉണ്ടാകും. അപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിൽ എന്തൊക്കെ ഇളവുകൾ, അതിൽ പോലും മുൻഗണനാ വിഭാഗങ്ങൾക്ക്, അതായത് തൊഴിൽ അതിജീവനം ഇത്തരം കാര്യങ്ങൾക്കായിരിക്കും മുൻഗണന എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. KG കമലേഷ് ഇതിൻ്റെ വിശദാംശങ്ങൾ. കമലേഷ്, എന്തായാലും ആരോഗ്യ വിദഗ്ധരെ സംബന്ധിച്ച് ആശ്വാസകരമായ കണക്കാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് സംസ്ഥാനത്ത് 10 താഴെയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഏ വിഭാഗങ്ങൾക്ക് കൂടുതൽ ഇളവുകൾ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ?
പി ജി, അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ചേരേണ്ട അവലോകന യോഗമാണ്. ഇന്നലെ ടി പി ആർ 10 താഴേക്ക് എത്തി. 10 താഴേക്ക് എത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. ഏറെ മാസങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനം കാത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്. അതിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് ഇന്നത്തേക്ക് മുഖ്യമന്ത്രിയുടെ അവലോകന യോഗം മാറ്റിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആരാധനാലയങ്ങൾ തുറക്കണോ എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ വലിയ സമ്മർദ്ദം സർക്കാരിന് മുകളിലുണ്ട്. പ്രതിപക്ഷം സമര പരിപാടികൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല NSSഉം അതുപോലെ തന്നെ ക്രിസ്തീയ സംഘടനകളും മത സാമുദായിക സംഘടനകളും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് ബാറുകളും ബെബ്കോയും ഒക്കെ തുറന്ന സാഹചര്യത്തിൽ ആരാധനാലയങ്ങൾ ഇനിയും അധികകാലം ഇങ്ങനെ അടച്ചിടാൻ കഴിയില്ല എന്നുള്ള പ്രശ്നം സർക്കാരിനുണ്ട്. പക്ഷേ ഒരു വിഭാഗം ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ തുറക്കണോ എന്നുള്ള അഭിപ്രായം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഒരു നയപരമായ തീരുമാനമാണ് എടുക്കേണ്ടത്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങളൊക്കെ പറയുന്നത്. ഒരു ഘട്ടത്തിൽ നേരത്തെ ലോക്ക്ഡൌണിൻ്റെ ഇളവുകളൊക്കെ വരുന്ന സമയത്ത് ആരാധനാലയങ്ങളിൽ ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത ആളുകളെ മാത്രം, അല്ലെങ്കിൽ ഒരു സമയത്ത് 10 പേരെ മാത്രം, ശ്രീകോവിലിന് മുന്നിലാണെങ്കിൽ 10 പേരെ മാത്രം, അല്ലെങ്കിൽ പള്ളികളിലാണെങ്കിലും ഇതേ രീതിയിൽ, അങ്ങനെയൊക്കെയുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുറന്നു കൊടുക്കാനുള്ള സാധ്യത ഏ വിഭാഗം കാറ്റഗറിയുള്ള പ്രദേശങ്ങളിൽ, അത്തരത്തിലുള്ള തീരുമാനം സർക്കാർ എടുക്കാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും 2 പ്രശ്നമുണ്ട്. അതിപ്പോൾ വേണ്ട എന്നുള്ള അഭിപ്രായം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ഈ കാര്യത്തിലും ഒരു തീരുമാനമെടുക്കണം. എന്തായാലും കൂടുതൽ പ്രദേശങ്ങൾ ഏ കാറ്റഗറി, ഏ ബി കാറ്റഗറിയിലേക്ക് വരാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. സി ഡി വിഭാഗങ്ങളിൽ നിന്നും ഇളവുകളുള്ള പ്രദേശങ്ങളുടെ എണ്ണം കൂടും. ഡി വിഭാഗത്തിൽ ഇപ്പോൾ 16 എന്നുള്ളത് ഒരു പക്ഷേ ഒരു അനൌദ്യോഗിക കണക്കനുസരിച്ച് ഒരു 7 തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ്. അങ്ങനെ കൂടുതൽ നിയന്ത്രണങ്ങളുള്ള സ്ഥലങ്ങൾ കുറയുകയും ഇളവുകളുള്ള കൂടുതൽ സ്ഥലങ്ങൾ വരികയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ആരാധനാലയങ്ങളിലാണ് ഒരു നയപരമായ തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേരളം ഈ ഒരു രണ്ടാം ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ നയപരമായ തീരുമാനം, അതോടൊപ്പം തന്നെ ഒരു വൈകാരിക പ്രശ്നം കൂടിയായി. കാരണം ലീഗ് UDF അടക്കമുള്ളവർ രാഷ്ട്രീയമായി ഉയർത്തി, പല മതസംഘടനകളും പരസ്യമായി ആവശ്യവുമായി ശക്തമായ രംഗത്തുണ്ടായതുകൊണ്ട് സർക്കാരിന് അക്കാര്യത്തിൽ തീരുമാനം വൈകാതെ എടുക്കേണ്ടി വരും. പക്ഷേ അതോടൊപ്പം തന്നെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, തിയേറ്ററുകൾ, മാളുകൾ എന്നിവയിലൊക്കെ നിയന്ത്രണങ്ങൾ ഇളവ് നൽകിക്കൊണ്ട് പോലും തൽക്കാലത്തേക്ക് തുറക്കേണ്ടതില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന സൂചന. കാരണം അതൊരു മുൻഗണനാ പട്ടികയിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്നതല്ലാന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവയുടെ പ്രവർത്തനം കുറെ കൂടി വൈകാൻ തന്നെയാണോ സാധ്യത? അതിലൊരു സംശയമില്ല പി ജി. ഈ തിയേറ്ററുകൾ, മാളുകൾ, ജിമ്മുകൾ എന്നിവ നെഗറ്റീവ് പട്ടികയിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇളവുകളുള്ള ഏ വിഭാഗം മേഖലയിൽ പോലും ഇവ തുറക്കുന്നില്ല. ഇപ്പോഴും അത് തുറക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് ഇന്നലെ ദുരന്ത നിവാരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ തിയേറ്ററുകൾ എന്ത് തന്നെയായാലും അടച്ചിട്ട് AC പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അതെന്തായാലും ഈ ഘട്ടത്തിൽ തുറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം തന്നെ സിനിമാ മേഖലയിൽ നിന്നും വലിയൊരു ആവശ്യം ഉയർന്നത് ഒരു 20 പേരെയെങ്കിലും വെച്ചുകൊണ്ട് ഷൂട്ടിങ്ങുകളോ അല്ലെങ്കിൽ ടെലിവിഷൻ സീരിയലുകൾ, അങ്ങനെ ചാനലുകളുടെ ചില നൃത്ത സംഗീത പരിപാടികളൊക്കെ, അതൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഇൻഹോസ് ഷൂട്ടിനുള്ള അനുമതി വേണമെന്നുള്ളൊരു ആവശ്യമുണ്ട്. അതൊരു പക്ഷേ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഒരു 10ഓ 15ഓ 20 പേരെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചിത്രീകരണത്തിനുള്ള ഒരു അനുമതി നൽകാനുള്ള സാധ്യതയുണ്ട്. അതും ഏ വിഭാഗം മേഖലയിൽ മാത്രമായിരിക്കും. അതേസമയം തിയേറ്ററുകളിൽ തുറക്കാൻ ഇനിയും കാത്തിരിക്കണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മോഹൻലാലിൻ്റെ കുഞ്ഞാലി മരക്കാരൊക്കെ ഓഗസ്റ്റിലാണ് റിലീസ് പ്രഖ്യാപിച്ചത്. പക്ഷേ ഇനി ഒരു അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തിയേറ്ററുകൾ തുറക്കുന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനം വന്നേക്കാം. മറ്റന്നാൾ സിനിമാ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി വിവിധ സിനിമാ മേഖലയിലെ സംഘടനകളുമായി ചർച്ചയും വെച്ചിട്ടുണ്ട്. ആ ചർച്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലായിരിക്കും ഈ തിയേറ്ററുകളുടെയും മാളുകളുടെയും ഒക്കെ കാര്യത്തിൽ സർക്കാരിൻ്റെ തീരുമാനം വരിക. ഒറ്റ കാര്യം കൂടി, ദീർഘദൂര യാത്ര, അന്തർ സംസ്ഥാന യാത്ര, ഇക്കാര്യത്തിൽ പൊതുഗതാഗതത്തിന്റെ കാര്യത്തിൽ എന്തായിരിക്കാം ഇന്നത്തെ യോഗം പരിഗണിക്കുന്ന കാര്യം? ഇപ്പോൾ CED പോലുള്ള സ്ഥലങ്ങളിൽ KSRTC ബസ്സുകൾക്ക് സ്റ്റോപ്പ് പോലും അനുവദിക്കാതെയുള്ള ഒരു സർവീസാണ് കഴിഞ്ഞ ഈ ഒരു പുതിയ സംവിധാനം അൺലോക്ക് പ്രഖ്യാപിച്ച സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ അത് കുറേ കൂടി ഇളവുകൾ ഉണ്ടായിരിക്കും. ദീർഘദൂര ബസ്സുകൾക്ക് കൂടുതൽ യാത്രയ്ക്കുള്ള അനുമതി നൽകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഓഫീസുകളൊക്കെ തന്നെ സാധാരണ നിലയിലേക്ക് വരണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ആഗ്രഹം. രോഗവ്യാപന തോത് ആ രീതിയിൽ കുറഞ്ഞു. സ്വന്തമായി വാഹനമില്ലാത്തവർക്ക് ഓഫീസുകളിലും മറ്റും എങ്ങനെ എത്തുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഫാക്ടറികളൊക്കെ തന്നെ പൂർണ്ണ സജ്ജമായി കൊണ്ടിരിക്കുകയാണ്. 50% മുകളിൽ ജീവനക്കാർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദീർഘദൂര സർവീസുകൾ, അന്തർജില്ലാ സർവീസുകളൊക്കെ അനുവദിക്കാനാണ് സാധ്യത. ബാറുകളുടെ പരാതി തീർന്നോ കമലേഷ്? ബാറുകളുടെ പ്രശ്നം ഇപ്പോഴും തീർന്നിട്ടില്ല. ഇവർ വെയർഹൌസ് ലാഭവിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കം നിൽക്കുകയാണ്. ഇന്നലെ അനൗദ്യോഗിക ചർച്ചകളൊക്കെ നടന്നിരുന്നു. ബാറുകളും പക്ഷേ എത്ര കാലം ഇങ്ങനെ അടച്ചിട്ട് പോകുമെന്നുള്ള പ്രശ്നം ബാർ ഉടമകളും നേരിടുന്നുണ്ട്. പക്ഷേ ഈ പൈസയുടെ കാര്യത്തിൽ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അത് എന്തെങ്കിലും തരത്തിൽ നികത്താതെ എങ്ങനെ തുറക്കുമെന്നുള്ള പ്രശ്നം അവർ ഉന്നയിക്കുന്നുണ്ട്. ഇന്നും പലതരത്തിലുള്ള ഒരു അനൗദ്യോഗിക ചർച്ചകളൊക്കെ തുടരും. പ്രത്യേകിച്ച് ഇളവുകളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ബാറുകൾക്ക് അധികകാലമൊന്നും അടച്ചിടാൻ കഴിയില്ല. ബെബ്കോ ആകട്ടെ, ഈ ലാഭവിഹിതം കൂട്ടാതെ ഞങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു പിടിവാശിയുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് ഒത്തുതീർപ്പാകാനുള്ള സാധ്യത തെളിയുന്നുണ്ട്.